നമ്മളെ ചിന്തിച്ചു വരുന്നത് മരണാനന്തര ജീവിതം മരണാനന്തരം എന്താണ് മനുഷ്യന് സംഭവിക്കുന്നത് ദൈവഭക്തന് മരണാനന്തരം പ്രതീക്ഷിക്കാൻ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ആവേശം വരുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തോട് വെറുപ്പ് തോന്നുകയും പരലോകത്തോട് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഒന്നിനെ കുറിച്ചുള്ള എന്തോ ഒരു അറിവ് നമുക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടാക്കും. അതായത് പാസ്റ്റർമാരായ ഞങ്ങൾ അല്ല സർവ ആൾക്കാർക്കും അമേരിക്കയെ കുറിച്ച് എന്തൊക്കെയോ അറിവുണ്ട്. അറിവുള്ളത് കൊണ്ട് ഇന്ത്യയിലുള്ള പല രാജ്യങ്ങളുള്ള പല പ്രിയപ്പെട്ടവരും അമേരിക്കയിൽ പോരാൻ ചെയ്യുക ഉത്സാഹിക്കുക. വന്നു കഴിയുമ്പോഴാണ് പലർക്കും മനസ്സിലായത് അമേരിക്ക എന്തോ ആണ്. പലർക്കും സന്തോഷമായിട്ട് തീർന്നിട്ടുണ്ട്, സന്തോഷം തന്നെയാണ്. ഇതുപോലെ മരണാനന്തരം ഒരു ഭക്തന് ലഭിക്കുന്ന ആ സ്വർഗരാജ്യം എത്ര ശ്രേഷ്ഠതയുള്ളതെന്ന് അറിയുവാനിടയായാൽ ഈ ലോകത്തിലെ യാതൊന്നും നമുക്ക് വലുതായിരിക്കത്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഏറ്റവും ഉദാത്തമായിരിക്കും. അതിനർത്ഥം ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ന് ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും നല്ല രാജ്യമായിട്ടാണ് അമേരിക്കയിൽ. അമേരിക്കയിലോട്ട് വരാൻ എന്തും നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ് വേണേലും ഹാജരാക്കാൻ നമ്മൾ തയ്യാറാണ്. എന്ത് പരിശ്രമം ചെയ്തും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം റിജക്റ്റ് ആയാലും വീണ്ടും വീണ്ടും ഇതേ തെളിയിക്കാം. പ്രിയരെ, ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് വരാൻ ഇത്രമാത്രം ഉത്സാഹം കാണിക്കുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നമ്മൾ എന്തുമാത്രം ഉത്സാഹം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് ആത്മമരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആത്മീയമായി മരിച്ചവരാണോ ജീവിച്ചിരിക്കുകയാണോ എന്നതാണ് നിങ്ങൾ വിലയിരുത്തുവാൻ കഴിഞ്ഞ പഠനം കൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശാരീരിക മരണം. എത്ര മരണമുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? നാല് വിധം മരണങ്ങളുണ്ട്. ആത്മീയ മരണം ഒന്നാമത് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാരീരിക മരണം. ഈ ശാരീരിക മരണം എന്ന് പറയുന്നത് ഈ കൂടാരമാകുന്ന ഈ ദേഹം ശരീരമാകുന്ന ഫ്രെയിമിനകത്ത് ഒരു ദേഹിയുണ്ട് അഥവാ പ്രാണൻ. ഈ ദേഹി ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ് മരണം, ശാരീരിക മരണം എന്ന് സംഭവിക്കുന്നത്. ഇന്നലെ രാത്രി ദേവദാസൻ പറഞ്ഞല്ലോ കൂടാരം വിട്ടുപോകുന്ന കാര്യം. കൂടാരം വിട്ടുപോയാൽ ഈ ദേഹിയെ നമ്മൾ ഇനി എന്താ വിളിക്കുന്നത്? പ്രൈസലോ. ഇപ്പം ഞാൻ ഏറ്റവും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ, ആദരിക്കേണ്ട ആൾക്കാരെ ആ നിലകളിൽ വിളിക്കും. ഇവിടെ ആ കുഞ്ഞുമഞ്ചായൻ അല്ലെങ്കിൽ ജയ്മോൻ ബ്രദർ, പി എം തോമസ് അപ്പച്ചൻ എന്നൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും പറയുമോ പാസ്റ്റർ പി ജി പോളിന്റെ ശവം എന്ന്? ഈ ദേഹി ദേഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് കഴിയുമ്പോൾ മനുഷ്യനെല്ലാം പറയും ശവം എന്നാ ഉണ്ട്, എപ്പോഴാ മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പൊ ഈ ശരീരത്തിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ശാരീരിക മരണം, ഇവിടെ എല്ലാവരും ശാരീരികമായി ജീവിച്ച് തന്നെയാണുള്ളത്, യാതൊരു സംശയമില്ല. ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ചെറുമ്പ് കുരുപ്പിലൊക്കെ വന്നേനി അല്ലെങ്കിൽ വാർത്തയ്ക്കകത്തൊക്കെ കേട്ട് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്, ദേഹി നമ്മളുടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ സഭായത്തിനൊക്കെ
വന്നത്. അപ്പൊ ശാരീരിക മരണത്തെ കാരണമാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ഒരുപാട് വഴിയിലൂടെയാണ് ശാരീരിക മരണം സംഭവിക്കുന്നത്. അതിനുള്ള ഒരു ഓരോ വാഹനങ്ങൾ എന്ന് വേണം പറയാൻ, ദേഹിക്ക് പുറപ്പെടാനുള്ള ഒരു വാഹനം. നമുക്കിപ്പം വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു വാഹനമുണ്ട്. ഇപ്പൊ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എന്ന് തോന്നുന്നു. നാലു പേരുണ്ടെങ്കിൽ നാലു പേർക്ക് നാല് വണ്ടികളാണ്. കാര്യം നാലു പേരിലെ വഴി നാലാണ്. നാലു പേർക്കുള്ള സമയം പോകുന്ന വഴികൾ സമയങ്ങളും വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു വണ്ടി പോലും കാര്യമൊന്നും നടക്കത്തില്ല. കാര്യം ആർക്കും ആരെയും കൊണ്ടുവിടാനും സമയമില്ല. അതുകൊണ്ടാണ് പല വണ്ടികളൊക്കെ ഉള്ളത്. ഇതുപോലെ തന്നെയാണ് ദേഹിയും ദേഹവും തമ്മിലുള്ള യാത്ര പിടിയിൽ യാത്രയാകലെന്ന് പറയുന്നത്. പല സമയമായതുകൊണ്ട് എല്ലാവർക്കും ഓരോ വാഹനമുണ്ട്. എല്ലാവർക്കും ഒരു വാഹനമുണ്ട്. ഇവിടെ യാത്ര ചെയ്യാൻ എന്റെ ഗ്യാമായിട്ട് വാഹനം നിസാൻ ക്രിക്സ് എന്ന് പറയുന്ന വാഹനം. അപ്പൊ എല്ലാവർക്കും ഓരോ വാഹനത്തിനും ഓരോ പേരുകളും. എല്ലാം എന്റെ വണ്ടി പോലുള്ളതല്ലോ. കുഞ്ഞുമഞ്ചാന്റെ വണ്ടി പേര്, ജയമോൻ പണ്ടി, ജയമോൻ ബ്രദറിന്റെ വണ്ടി പേര്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വാഹനങ്ങളുടെ പേര് വേറെ വേറെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശാരീരിക മരണത്തിനും ഒരു യാത്ര വാഹനമുണ്ട്. അതിന് വേറെ വേറെ പേരാണ്. ആ പേര് എന്തൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. മരിച്ചു കഴിയുമ്പം ചിലപ്പോൾ നേരത്തെ അറിയാം ആ വാഹനത്തിന്റെ പേര്. ഒരാൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വാഹനമാ എന്നൊക്കെ ചിന്തിച്ച് പറയാം. ചിലപ്പോൾ ആ വാഹനം മാറിയിച്ച് വേറെ വാഹനം വരും. ക്യാൻസർ ആണെങ്കിലും ചിലപ്പോൾ ചെയ്തില്ല, മരിക്കത്തില്ല. അപ്പൊ ആ വാഹനം മാറും, വേറെ വാഹനമൊക്കെ വരും. എന്തായാലും ഒരു വാഹനം നമുക്ക് അത് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത് പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല. പൈസലോ അതുകൊണ്ട് എപ്പം വേണമെങ്കിൽ ഈ വാഹനം തന്നെ സ്റ്റാർട്ട് ആവുക അങ്ങ് പോകും. പൈസലോ ഈ ശരീരത്തിൽ നിന്ന് എപ്പം വേണമെങ്കിൽ ദേഹിക്ക് എന്ത് ചെയ്യാം? പോകാം. അത് അർദ്ധരാത്രിക്കാകാം, ചിലപ്പോൾ നടക്കുമ്പോഴാകാം, ചിലപ്പോൾ വാഹനത്തിലിരിക്കുമ്പോഴാകാം. എപ്പം വേണമെങ്കിലും ഈ ദേഹത്തിൽ എന്ത് ചെയ്യാം? വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മരണഭയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭയമാണ്. മരണഭയം ദൈവമക്കളെ സംബന്ധിച്ചോളം, ഭക്തനെ സംബന്ധിച്ചോളം മരണഭയം ഉണ്ടാകാൻ പാടില്ല. മരണഭയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇന്ന് ഈ ശാരീരിക മരണത്തിൽ നിന്ന്, അതായത് ദേഹി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം സാധ്യതകൾ നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ ലഭ്യമാണോ അതെല്ലാം ചെയ്ത് ഈ ദേഹിയെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനാണ് ഈ ഹോസ്പിറ്റലുകളൊക്കെ. അതുകൊണ്ട് എപ്പോഴേതെങ്കിലും എന്തായാലും പോകേണ്ടതാണ്. അത് പോകട്ടെന്ന് പറഞ്ഞാൽ ആരും ഞാനും ഇരിക്കത്തില്ല, നിങ്ങളും ഇരിക്കത്തില്ല. അഥവാ ഞാൻ ഇരുന്നാലും എന്റെ പിള്ളേർ തന്നെ ഇരുത്തത്തില്ല. കാരണം എങ്ങനെയെങ്കിലും 10 ദിവസം കൂടെ ഈ ദേഹി എന്ത് ചെയ്യണം? വിട്ടുപോകാതെ നിർത്താൻ വേണ്ടിയാണ്. പിന്നെ ഒത്തിരി പ്രായമാണെങ്കിൽ, ഒത്തിരി ബുദ്ധിമുട്ട് പിള്ളേർക്ക് തോന്നുവാണെങ്കിൽ പിള്ളേർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം പാസ്റ്റർ പ്രാർത്ഥിക്കും, ദൈവഗീതം നടക്കാനായിട്ട്. അതിന്റെ അർത്ഥം എന്തുവാ? നമുക്കത് മനസ്സിലാവും. ദൈവഗീതം നടക്കേണ്ടത് വിട്ടുകൊണ്ട് വിട്ടേക്ക് പോവാ. ഇനിയിപ്പം ദേഹിയെ പിടിച്ച് നിർത്തണ്ട. എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ അങ്ങനെ കഴിയാൻ വരുമ്പം എന്റെ പാസ്റ്റേ തുറന്നു പറയും, ഞങ്ങൾ കേൾക്കുന്നവരില്ല. എന്റെ മാസ്റ്ററെ എങ്ങനെ കണ്ട് സഹിക്കും? ദൈവം അങ്ങ് വിളിച്ചത് മതിയാണ്, ദൈവം അങ്ങ് എടുത്തോളാം. ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ, കേട്ടോ. അപ്പൊ നമ്മൾ എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും എത്ര പോട്ടെന്ന് വെച്ചാലും തമ്പുരാൻ ജനന ദിവസം തന്നെ മരണ ദിവസം കൂടെ നിശ്ചയിച്ചത്. ജനന ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഭക്തനെ സംബന്ധിച്ചോളം മരണ ദിവസത്തിൽ, മരണ ദിവസത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ, ഇന്നിപ്പം ഞാൻ മരിക്കും, ചിലരൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ. ചിലരൊക്കെ ഭക്തനാഥായ ആൾക്കാർക്ക് ദൈവാമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നിപ്പം മരിക്കും, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരണം ദൈവം പറയും. അങ്ങനെ
സഖ്യാവിനോട് പറഞ്ഞില്ലേ നീ മരിച്ചു പോകും നീ കാര്യങ്ങൾ ക്രമത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ദൈവം നേരിട്ട് പറയുന്ന മോശം പറഞ്ഞിട്ടില്ലേ. അതുപോലെ നമ്മളോടും പറയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ക്രമീകരണം എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. അതുകൊണ്ട് അത് അങ്ങനെ പറയണമെങ്കിൽ അതുപോലെ ദൈവമായിട്ട് എന്തായിരിക്കണം, ഒരു അവേദ്യ ബദ്ധമാണെങ്കിൽ അത് ദൈവം നിശ്ചയമായിട്ടുണ്ടാകും. ദൈവത്തിന് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ശാരീരിക മരണം നമ്മുടെ ജീവിതത്തിൽ പിടിപെടുന്നതിന് മുമ്പേ, പിടികൂടുന്നതിന് മുമ്പേ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ ചെയ്തത് നല്ലതാകിലും ചെയ്താകും. ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാം. അത് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. എനിക്കും സംശയമുണ്ട്, സംശയമല്ല എനിക്കും വ്യക്തത വരുത്താൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രിയ അച്ഛായ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നു. അപ്പം അങ്ങനെ അതാണ് ശരിയായ പ്രസ്താവന. അതല്ല, മരിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസ്ഥ എവിടെയാണ് ഈ മരിച്ച ആൾ പോകുന്നത്? ചിലവൻ ഞാനെങ്കിൽ ഞാനേ സെലവണി പറഞ്ഞു ആർക്കറിയാം എവിടോട്ടാണെന്നാണ്. അങ്ങനെ ആയത് ഏതെങ്കിലും ഒരു അറിവ് അതിൽ നല്ലൊരു കൺഫർമേഷൻ വരണം. എല്ലാവരോടും ഞാൻ ആ കാര്യത്തിനൊരു അഭിപ്രായം ഞാൻ തേടുകയും ജോഷൻ ഫാസ്റ്ററിന്നുണ്ടല്ലോ അതിന് ആ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ജോഷൻ ഫാസ്റ്റർ ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ഉറപ്പിക്കും. കാരണം നമ്മളൊരു വ്യക്തത വരുത്തണം. തെറ്റായ ഒരു സിദ്ധാന്തങ്ങൾ ഈ ശാരീരിക മരണത്തോടുള്ള ബന്ധത്തിൽ, ശവസംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ തെറ്റായ ഒരു പ്രസ്താവനകൾ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുക. ഇപ്പൊ ഒരാൾ പറയാം, ഒരാളോട് പറയുക ശാരീരിക മരണത്തിൽ പെട്ടിയുടെ അവിടെ വെച്ചോണ്ട് പറയാം തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഇപ്പോൾ കർത്താവിനോടൊപ്പം സന്തോഷിക്കുകയാണ്. അത് വീട്ടുകാർക്കും ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം ഏതായ നരകത്തിൽ പോയില്ലല്ലോ. ഈ പ്രസ്താവന മനസ്സിൽ വെച്ചോണ്ട് ഈ മനുഷ്യന് സന്തോഷം പോയാൻ പറ്റും. അപ്പൊ അവിടെ പോകുമ്പോൾ നോക്കുന്ന ആരെയറിയാം. ഇപ്പൊ രണ്ടവസ്ഥയിലാണെങ്കിൽ ശരിക്കും മരിച്ചാലുടൻ അവരെവിടെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നല്ല നല്ലൊരു ധാരണയിൽ നമ്മൾ എത്തണം. അതിന് ശ്രദ്ധിച്ചാലുണ്ട്. എല്ലാവരും അടുത്ത ആഴ്ച ഞാൻ ആ ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആ ആൻസർ കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. അപ്പം ചോദ്യം എന്താണ്? ഞാൻ സങ്കീർത്തനം ധ്യാനം നടത്തുന്നത് അന്നേരവും ഞാൻ ഈ ചോദ്യം പറയാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ, അവരെവിടെയാണ്? നമുക്കൊരു കറക്റ്റ് ലൊക്കേഷൻ പറയാൻ കഴിയണം. അതുകൊണ്ട് എല്ലാവർക്കും ഹോംവർക്ക് തരിക, എല്ലാവർക്കും അഭിപ്രായം പറയാം. എന്നാൽ അഭിപ്രായം പറയാൻ അവസരമില്ല, നിങ്ങളൊരു പേപ്പറിൽ എഴുതി തന്നാൽ മതി. ഞാൻ എല്ലാ ഭൂരിപക്ഷം ഏതഭിപ്രായത്തോടാണ് യോജിക്കുന്നതാണ്. ഞങ്ങൾക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് എഴുതി വയ്ക്കും. ദയവായിട്ട് അത് എന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഇന്നലെ രാത്രി ദൈവദാസം പറഞ്ഞ ശാരീരിക മരണം പറയുന്നത് ഞാനൊരു പദം ഉപയോഗിക്കാം. ഡീകമ്പോസ്റ്റ് ആവുക, പൂർവസ്ഥിതിയിലേക്ക് ഈ ശരീരം മാറുക, അത് ദൈവത്തിന്റെ പ്രസ്താവനയാണ്. അതെന്താണ് ദൈവം പറഞ്ഞത്? ഞാൻ എന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, പൊടിയിലേക്കാണ്. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ ശരീരം ചിലപ്പോ ഈ ശരീരത്തിൽ പലപ്പോഴും ഉണ്ടാകുമ്പോ ഇതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ ശരീരത്തിനോട് പറയും ഇന്ന പൊടി, ഇതേതായാലും പൊടിയായി പൊടിയിലേക്ക് തിരികെ ചേരണ്ടെന്നാണ്. പക്ഷേ അത് ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ധാരണയുള്ളപ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ടെന്ന് അറിയാമോ, പുറമേ ഉള്ളവൻ എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കും, ക്ഷയിച്ചുകൊണ്ടിരിക്കും. നീ അത്ര അതിനെ മസാജ് ചെയ്താലും സുഖചികിത്സ ശരീരത്തിന് കൊടുത്താലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ക്ഷയിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ ക്ഷയത്വത്തെ കണ്ട് ഒരു ഭക്തൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. അകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന്റെ ശക്തിയാണ് ഒരു ഭക്തന്റെ സന്തോഷം എന്ന് പറയുന്നത്. അകത്ത ശക്തിയോടെ ആത്മീയ മനുഷ്യൻ വളരുന്നില്ലെങ്കിൽ, ഭക്തരായാലും വിശ്വാസികളായാലും ക്രിസ്ത്യാനികളായാലും പുറമേ ഉള്ളത് ക്ഷയിച്ചു പോകുന്നതിനെ കുറിച്ച് എപ്പോഴും നമുക്കൊരു ആകുല ചിന്തകളും ഭാരങ്ങളും നിശ്ചയമായിട്ടുണ്ടാവും. ദേഹത്തിലാണ് ദേഹി വസിക്കുന്നത്. മരണം, ആ ശാരീരിക മരണം എന്താണ്? ദേഹത്തിൽ നിന്ന് ദേഹി
വിട്ടുപോകാനാണ്. അപ്പൊ ഈ ദേഹി ഈ ദേഹത്തിൽ വസിക്കണമെങ്കിൽ ചൂട് വേണം, വെള്ളം വേണം, വായു വേണം, ആഹാരം എന്തെങ്കിലും വേണം. ഇവയിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ സ്തോത്രം. ദേഹത്തിന് ദേഹിക്ക് വസിക്കാൻ കഴിയത്തില്ല, ശരീരത്തിനും അപകടമാണ്. ശരീരത്തിനും അപകടമാണ്. ഈ ശരീരത്തിന് ജലാംശം വളരെ ആവശ്യമാണ്. ഈ ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ ദേഹിക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നവരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദേഹത്തിൽ നിന്ന് കേട് ഭവിച്ചാൽ ദേഹം വിട്ടുപോകും. ഇപ്പൊ ദേഹം വിട്ടുപോകുന്നതിന്റെ കാരണം ഒരു വണ്ടി പെട്ടെന്ന് ഒന്നായി ഇടിച്ചു തന്നെ നിങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പേടി വരും. അത് ദൂതാണോ ഇനി അതുകൊണ്ട് ഇനി പോകുമ്പോൾ ഭാസ്കരൻ പറഞ്ഞു എന്ന് പറയുന്നത് എന്നെ വണ്ടി ഇടിക്കും. ദേഹത്തിന്റെ എന്റെ ദേഹത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്തു കേടുവന്നു. കേടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹി വിട്ടുപോകാനുള്ള മെച്ചപ്പാടുകളായിരിക്കും. അപ്പം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ കൂടാരത്തിൽ പൗരസമയം കൂടാരം ഈ കൂടാരത്തിൽ ദേഹിക്ക് അപകടം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് നമ്മൾ പരമാവധി ചെയ്യാറുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. മനുഷ്യജീവിതത്തിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ശരീരത്തിൽ വസിക്കുക, കൂടാരം വിട്ട് ആത്മലോകത്തിൽ ആയിരിക്കുക. ആത്മലോകത്തിലായിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിന് ഏകദേശം ഉത്തരം ഇവിടെ തന്നെയാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. മൂന്ന് അവസ്ഥകൾ. ഒന്ന്, ശരീരത്തിൽ വസിക്കുക. ഇപ്പൊ നമ്മൾ എവിടെ വസിക്കുന്നത്? ശരീരത്തിൽ വസിക്കുക. രണ്ട്, കൂടാരം ശരീരമാകുന്ന ദേഹമാകുന്ന കൂടാരം വിട്ട് ആത്മമണ്ഡലത്തിൽ വസിക്കുക, അതാണ് രണ്ടാമത്തേത്. അപ്പൊ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ ആയിരുന്നു? ആത്മമണ്ഡലത്തിൽ വസിക്കണം. മൂന്ന്, ശരീരത്തിൽ ഇരിക്കുമ്പോ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ അത് നല്ലതാണോ തീയതാണോ എനിക്ക് വിധിക്കുവാൻ അവകാശം. എനിക്ക് തീയതെന്ന് തോന്നി നല്ലതല്ല എന്ന് തോന്നുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലത്. അപ്പൊ നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിച്ചുകൊണ്ട് ന്യായവിധിക്കായി കാത്തിരിക്കുന്ന ഒരു ഘട്ടം. ഈ നല്ലതാണോ തീയതാണോ എന്ന് എങ്ങനെയാ ശോധന ചെയ്യുന്നത്? പൗലോസ് പറയുന്നു തീ കൊണ്ട് അവൻ എന്ത് ചെയ്യും? വെന്തുപോയാൽ തീക്കകത്ത് ഞാൻ ചെയ്ത മുഴുവൻ കത്തിപ്പോയാൽ ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ആത്മാവ് രക്ഷപ്പെടുമെന്ന് അവിടെ എന്നാൽ തീയിൽ വെന്തു പോകാതെ പുറത്തു വന്നാൽ ആദ്യം തക്കവണ്ണം നമുക്ക് എന്ത് ചെയ്യാം? പ്രതിഫലമായി സന്തോഷത്തോടെ അവനോടൊപ്പം നമുക്കായിരിക്കാനായിട്ട് കഴിയും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. ഈ ശാരീരിക മരണത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് ഒരു വെളിപ്പാട് പ്രാപിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം എന്നത് നമുക്ക് ഈ ശരീരത്തെ നിയന്ത്രി ശരീരത്തിലെ ഒരു അവയവത്തെ കുറിച്ചാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. വലിയ കപ്പലിനെ ചെറിയ ചുക്കാനും കൊണ്ട് നിയന്ത്രിക്കാം. ശക്തനായ കുതിരയെ കണിഞ്ഞാനുകൊണ്ട് നിയന്ത്രിക്കാം. എന്നാൽ നാളെ പറയുന്നത് ശരിയായ
ചെറിയ അവയവമാണെങ്കിലും വലിയ ഈ നാവിനെ മറുക്കുവാൻ സാധ്യമല്ല. ഈ നാവിനെ കുറിച്ച് ഒരു ചാത്താവടി പോലെയാണ് പറയുന്നത്. നാവെന്ന ചമ്മട്ടി നാക്കുകൊണ്ട് അടിച്ചു കളയുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യന് ഒരു നാക്കേ ഉള്ളൂ. ചില സമയങ്ങളിൽ ചെറുതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കാഴുത്തിന് ചുറ്റും ഒരു നാക്കേ കാണാനുള്ളെങ്കിലും പലർക്കും ആ ഓരോ ചില വ്യക്തികൾ പറയാറുണ്ടോ എന്റെ ഭാഷ ഒന്നും പറയണ്ട, അവർക്ക് കഴുത്തിന് ചുറ്റും. അത് ഗുപ്തമാണ്. ഈ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ശരീരത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ച പറ്റു. ഈ നാക്ക് വല്ലാത്തൊരു ദോഷം ചെയ്യുന്നതാണ്. ഒട്ടകത്തിന് മൂക്കിന് കഴിഞ്ഞാൽ കിടും, പോത്തിന് മൂക്കിന് കഴിഞ്ഞാൽ കിടും, കുതിരയ്ക്ക് വായിക്ക് കഴിഞ്ഞാൽ കിടും. സങ്കീർത്തനക്കാരനെ ഒരു ദിവസം സഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക, വായിക്ക് കഴിഞ്ഞാൽ കിട്ടണം. പോത്തിന് ആദ്യമുള്ള ചില പോത്തുകളെ നമ്മൾ കാണാം. അത് പറയുന്നത് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതായാലും ബൈബിൾ സ്റ്റഡി അല്ലേ, അല്ലാതെ ഒരു ടാർഗറ്റ് വെച്ച സമയത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചിലപ്പോ പോത്തിനൊക്കെ ആദ്യം എന്തിനാ, ഇത് ഭയങ്കരമായിട്ട് പവർഫുള്ളാണ്, നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ പോത്തിന് ആദ്യം ചെറിയ ഹോളിട്ട് ഒരു കയറിടും, ചെറിയ കയറാണ്, അത് മതി പിടിച്ചാൽ അവ നിൽക്കും. ഭയങ്കര വേദന പിടിക്കും, വേദന ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ പിടിച്ചാൽ ഇങ്ങനെ വരും. കഴുത്തിൽ കയറിട്ട പിടിച്ചാ പറ്റത്തില്ല, നമ്മളെ കൂടെ വരുത്തും. അപ്പം ഈ പോത്ത് പലപ്പോഴും വലി വലി വലിച്ചു വലിച്ചു വലിച്ചുകൊണ്ട് ഈ ഹോള് അവിടെ കട്ടിയായിട്ട് വേദന മാറുമ്പോൾ കൂടുതൽ പിടിക്കും. കൂടുതൽ പിടിച്ച് ഈ മൂക്കിന്റെ ഹോള് വലുതാണ്, വലുതാകുമ്പം കയർ മാറ്റിട്ട് വലിയ വരും. ഒടുവിൽ ആ മൂക്ക് കീറി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം പോത്തത്തിൽ. അപ്പം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ഈ നാക്കിനെ കടിഞ്ഞാൻ ഇട്ടിട്ട് ഞാനിരിക്കാം. ഞാനിത് പറയാറുണ്ട്, ഒത്തിരി സംസാരിക്കാൻ ടെൻഡൻസിയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കർത്താവ് എനിക്ക് ഒരു മിക്ക തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സഹോദരങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ചിലരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം, സഹോദരി പ്രാർത്ഥിക്കണം ഒരു മിക്ക കിട്ടാനായിട്ട്. മിക്ക് ഒത്തിരി വർത്തമാനം പറയണമെന്ന് തോന്നുന്നുണ്ടല്ലോ, മിക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ. തന്നെ എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു സമയം പോകും. അതുകൊണ്ട് ഒത്തിരി വർത്തമാനം പറയുന്നത് എന്റെ നാശനെ പോലെ ചെകിട് മാറുള്ളൂ. അപ്പം ദൈവത്തിന്റെ വചനമാ ഒരു ചെവിക്ക് മാത്രം കേൾവി ഉണ്ടായ മതി എന്നാണ് എന്റെ അഭിപ്രായം. രണ്ട്, സ്തോത്രം ദൈവത്തിന്റെ ബാൻഡ് ദാസനെ പോലെ കുരുടൻ ഒരു കണ്ണ് വർക്ക് ചെയ്താണ്, രണ്ട് കണ്ണ് വർക്ക് ചെയ്യാം. എന്റെ ദാസനെ പോലെ ഊമനാകും. അപ്പൊ ശാരീരിക മരണത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ നമുക്ക് എന്റെ ദാസൻ തിരുക്കളിൽ എന്ത് ചെയ്തില്ല, എന്റെ വിളിക്കുന്നില്ല, അവന്റെ ശബ്ദം ഒച്ച കേൾപ്പാറില്ല എന്ന് പറഞ്ഞ എല്ലാവരും മൗനമായിരുന്നു ഇരിക്കുന്നത്. അപ്പം ആരാധിക്കുമ്പോൾ മൗനം ആക്കായാലും കുഴപ്പമില്ല, പാടുന്നുണ്ടല്ലോ. സ്തോത്രം, നിന്നെ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ ഈ നാവ് എനിക്ക് എന്തിനാ, ഉപ്പ് നോക്കാനല്ല ഈ നാക്ക്. നിന്നെ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ എനിക്ക് ഈ നാവ് വേണ്ട. അതാ ഭക്തൻ ആഗ്രഹിക്കണം, പാടുന്നല്ലാതെ ഈ നാക്കും വെച്ചോട്ട് പലതും കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം,
നിത്യതയുടെ തീരത്ത് ഈ ശരീരമാകുന്ന കൂടാരത്തിൽ നിന്ന് ഞാൻ രൂപാന്തരം പ്രാപിച്ച് തേജസ്സിന്റെ ഒരു ശരീരം ഞാൻ പ്രാപിക്കണമെങ്കിൽ എന്റെ ശരീരം മരണത്തിലാകുന്നതിന് മുമ്പേ എന്റെ അവയവങ്ങളെ പലതിനെയും ഞാൻ നിയന്ത്രിപ്പാൻ ബാധ്യസ്ഥനാണ്. എന്റെ കണ്ണിനെ, എന്റെ കാതിനെ, എന്റെ നാവിനെ, എന്റെ ശാരീരിക വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഈ ശരീരം എന്താണെന്ന് നീ പഠിക്കണം. പ്രൈസലോ, ഈ ശരീരം കൂടാരമാകുന്ന എന്റെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ പൗലോസിന് വ്യക്തമായ ഒരു വെളിപ്പാടുണ്ട്. ഇത് പൊളിഞ്ഞു പോകുന്നത് പത്രോസ് ലേഖനത്തിൽ പറഞ്ഞു, ഈ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് പൊളിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സഭയ്ക്ക് ഓർമ്മപ്പെടുത്തുവാറുണ്ട്, സഭയെ ഓർമ്മപ്പെടുത്തുവാറുണ്ട്. ദൈവമക്കളെ, ഓരോ ദിവസം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഈ ശരീരമാകുന്ന കൂടാരം പൊളിയുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ കൂടാരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ആ തിരിച്ചറിവാണല്ലോ പൊളിഞ്ഞു പോകുന്നത് കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും. വണ്ടി എവിടെയെങ്കിലും പോകണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടച്ച് ആൻഡ് പോളിഷ് എന്നാ പറയുന്നത്. ടച്ച് ആൻഡ് പോളിഷ് എന്താണെന്നറിയാമോ, ഫോർ വീണിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഫോറിൽ കൊണ്ട് ഫോറിലുള്ള വണ്ടി കൊണ്ട് പോയാൽ എല്ലാവരും എന്താ പറയും. അതുകൊണ്ട് മൊത്തം മാറ്റിയെടുക്കാനുള്ള കഴിവില്ല അതിന്. എന്താണ് അത് മൊത്തത്തിലല്ല, അതിനെന്ത് ചെയ്യണം, സൂത്ര പരിപാടിയാണ് പൊളിഞ്ഞെന്ന് അറിയാതിരിക്കാൻ ടച്ച് ആൻഡ് പോളിഷ്. ഈ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലെങ്കിൽ പറഞ്ഞോണം ഇത് പൊളിയുന്നുണ്ടെന്ന്. അപ്പം പൊളിയുന്തോറും ഒരാത്മീയ മനുഷ്യൻ പറയണം, ആകത്തെ നവരാത്രി ദൈവദാസൻ പറഞ്ഞപ്പോയി ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ആകത്തെ മനുഷ്യനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം വേണം. ശരീരത്തിൽ നിന്ന് ദേഹി വിട്ടുപിരിയുന്നതിന് മുമ്പേ ക്രൈസ്തലോ നമുക്ക് വിശ്രാമ സ്ഥലം കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദിവസങ്ങളിലെ ദൈവജന പഠനം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ശാരീരിക മരണത്തെ കുറിച്ച് അടുത്ത ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും. ഈ ശാരീരിക മരണത്തിൽ ആന്തറോപ്പോളജി വരെ നമ്മൾ ചില പോയിന്റ്സ് നമ്മൾ ചിന്തിച്ചിട്ട് ശരീരത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തലോ, എങ്കിലും ഈ ശരീരത്തോട് നമുക്കൊരു വെറുപ്പോ ഇല്ലെങ്കിൽ ശാരീരിക വികാരങ്ങളെ മരിപ്പിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ദൈവം ഈ വചനങ്ങളാണ്.